Hello friends, welcome back to my channel SSA Cooking World. നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നാച്ചുറൽ ആയിട്ട് ഹെയർ ഓയിൽ വീട്ടിൽ തന്നെ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ആലോവേറ വെച്ചിട്ടുള്ള ഈ ഓയിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇത് ഞാൻ വീട്ടിൽ തന്നെ വളർത്തുന്ന എൻ്റെ ആലുവേരൻ്റെ ചെടിയാണ്. മക്കള് ഫുട്ബോൾ തട്ടിയിട്ട് അത് മൊത്തത്തിൽ കൊഴിഞ്ഞു പോയി. അങ്ങനെ ഞാൻ അത് വെച്ചിട്ടാണ് ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നുള്ളത്. ഞാൻ നാട്ടിലും പോവാണ്, അത് കാരണമാണ് ഞാൻ ഇത് മുഴുവനായിട്ടും വെച്ചിട്ടുണ്ടാക്കുന്നുള്ളത്. ഒന്ന് രണ്ട് തണ്ട് ഞാൻ അതിൽ തന്നെ വീണ്ടും നട്ടുകൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തണ്ട് വളരുന്നതിനനുസരിച്ചിട്ട് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടാണ് ഇതുപോലെ ഹെയർ ഓയിലും അതുപോലെ തന്നെ ഇത് കൊണ്ട് ഞാൻ ഫുഡ് ഒരുപാട് പായസം അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് വീട്ടിൽ തന്നെ വളർത്തുന്നുള്ളത്. ഇതിലേക്ക് ആവശ്യമായത് ആലുവേര മെയിനായിട്ട്, പിന്നെ കറിവേപ്പില. നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണെങ്കിൽ അത്രയും നല്ലത്. ഈ ആലുവേരയെ ഇതുപോലെ പീസൊക്കെ ആക്കിയിട്ട് അതിനെ ആദ്യം നമ്മൾ ആലുവേരയുടെ തണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കുക. അത് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ ഒരു മഞ്ഞ കളറ് ഇതുണ്ടാവില്ലേ, അത് മാറാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മൾക്ക് ഇതിനെ ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുന്നത്. അതും നമ്മൾ ഈ മിക്സീൻ്റെ ജാറിൽ വെള്ളം ഒട്ടും പാടില്ല, വെള്ളം ഒട്ടും ചേർക്കാത്തതാണ് ഇത് മൊത്തത്തിലായിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നുള്ളത്. ഇത് ആലുവരയും വെളിച്ചെണ്ണയും ചേർത്താണ് ഞാനിത് തയ്യാറാക്കുന്നുള്ളത്. ഇത് അരച്ചതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം എത്രയാണോ നമ്മൾക്ക് ഇതിൻ്റെ പേസ്റ്റ് കിട്ടുന്നുള്ളത് അത്ര തന്നെ തോതിൽ നമ്മൾക്ക് ആട്ടിയ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നുള്ളത്. ആട്ടിയ വെളിച്ചെണ്ണ കിട്ടാത്തവരുണ്ടെങ്കിൽ പാക്കറ്റ് വെച്ച് നമ്മൾ തലക്കൊക്കെ തേക്കൂലേ മുടിയിലേക്ക്, ആ എണ്ണ യൂസ് ചെയ്താലും മതി. കൂടുതലും നല്ലത് ആട്ടി വെളിച്ചെണ്ണയാണ്. പിന്നെ ഞാൻ ഈ കറിവേപ്പിലയും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് ചുവട് കട്ടിയുള്ള പാത്രം നിർബന്ധമായിട്ടും വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല കട്ടിയുള്ള ചീനച്ചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ചീനച്ചട്ടി നല്ല പോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ആ എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരുന്ന ആലുവേരയാണ് കേട്ടോ, കറ്റാർവാഴ, അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾക്ക് ഒരു തവി വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല പോലെ തിളച്ചു വരണം. ഒരു 30 മിനിറ്റൊക്കെ നമ്മൾ ഇതിൽ കിടന്ന് തെളിച്ചിട്ട് വേണം ഈ എണ്ണ നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇത് ഞാൻ കറിവേപ്പിലയാണ് പിന്നീട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ ആലുവേരയുടെ കറ്റാർവാഴയുടെ പേസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമാണ് ഈ കറിവേപ്പില ഇതിലേക്ക് ഇട്ടൊടുത്തിട്ടുള്ളത്. കറിവേപ്പിലയുടെയും ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന്, അത് മുടിക്ക് എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുള്ളത് മുഴുവനായിട്ടുള്ള ഉലുവയാണ്. അത് ഒരു ടീസ്പൂൺ വരെ ഞാൻ ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നല്ല പോലെ തിളക്കുന്ന ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ഈ ഓയിലിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയി. ഇത് ഒരു ടീസ്പൂണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കരിഞ്ചീരകമാണ്, കറുത്ത ജീരകയില്ലേ, അതാണ് കേട്ടോ ഇത്. ഇത് തിളക്കുന്നതിനനുസരിച്ചിട്ട് ഒന്ന് നന്നായി മൂത്ത് വരും. അപ്പോഴേക്ക് എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞു വരും. അപ്പോൾ ഇതിൻ്റെ കളറ് ഈ നല്ല പച്ച കളറില്ലേ, അതിൽ നിന്ന് ഒന്ന് മാറിക്കിട്ടും. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. എന്താ ഈ കളറില്ലേ, ഇതിൽ നിന്നും ഒക്കെ കുറച്ചുകൂടി മാറിക്കിട്ടാനുണ്ട്. നല്ലോണം കരിഞ്ഞു പോവാതിരിക്കാനും ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ ഇതിൻ്റെ സ്മെല്ല് നഷ്ടപ്പെടും. അത് കാരണമാണ് ഇത് നല്ലൊരു മണമാണ് ഈ ഓയിലിന് കിട്ടുന്നത്. ഇതിപ്പോൾ ഇവിടെ പാകമായിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ. ഇതിൻ്റെ ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മാത്രമാണ് ഇത് എപ്പോഴും നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. എന്നിട്ട് ഇതിനെ ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു അരിപ്പ വെച്ചോ സ്ട്രെയിനർ വെച്ചോ അല്ലെങ്കിൽ ഒരു വെളുത്ത തുണി വെച്ചിട്ടോ, കോട്ടൻ്റെ ടവലൊക്കെ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ നല്ല പോലെ അരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ സത്തൊക്കെ ഇതിൽ കിടക്കും. നല്ല
ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിലാണ് ഇത്. എല്ലാവരും യൂസ് ചെയ്തിട്ട് നോക്ക്, നിങ്ങൾക്കും 100% റിസൾട്ട് കിട്ടും. ഇത് നമ്മളുടെ തലയോട്ടിയിലാണ് നല്ല പോലെ പിടിപ്പിക്കേണ്ടത്. ആഴ്ചയിൽ 2 തവണയാണ് ഇത് തേച്ച് കുളിക്കേണ്ടത്. കുളിക്കുന്ന ടൈമിൽ താളി യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇതൊക്കെ യൂസ് ചെയ്യുന്ന വിധം കാണിക്കാൻ നമ്മൾക്ക് അത്ര പറ്റൂല. ആ കാരണമാണ് ഞാൻ ഇതിൻ്റെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ ഓയിൽ തേച്ച് നമ്മൾക്ക് 100% റിസൾട്ട് കിട്ടും. മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ മുടി തഴച്ചു വളരാനും ഇത് നമ്മളെ സഹായിക്കും. ഹെയർ ഫോളിനെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്ക്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായും റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.